ആരാടാ ഇന്നെന്റെ പെങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ? ദേ അടുത്തത് പറയടാ. ആരാടാ ഈ വർക്കിയുടെ പെങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ? ഞങ്ങളാടാ. എന്റെ അമ്മേ ഓടിക്കോ ഓടിക്കോ സുധി എളുപ്പം വാടാ. അവന്മാരല്ല മിനിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഞാനാ. തെറ്റായി പോയെന്ന് അറിയാം. അതിന് എവിടെയും വന്ന് മാപ്പ് ചോദിക്കാം. അതല്ല പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ പറഞ്ഞത് ഇനിയും പറയും. മരുന്ന് വെക്കണ എല്ലാ സ്ഥലത്തും കേട്ടോ. അത് കഴിഞ്ഞു വന്നാ മതി, പൈസ ഞാൻ തരും. എന്നാ വേഗം പോയി ഡോക്ടറെ കണ്ടിട്ട് വാ. കർത്താവേ സക്സസ് സക്സസ്. എന്താ ആക്ഷൻ ഉള്ള പറ്റാണോ? പിന്നെ കൊറേ പേരുകൂടി തല്ലിയതാ. കർത്താവേ ഇതെന്ത് കഷ്ടമായി പോയി! ഏത് പുല്ലന്മാരായി ചെയ്തത്? മനുഷ്യന്മാർക്ക് ആർക്കെങ്കിലും തല്ലാൻ പറ്റൂ? കണ്ണിച്ചോടിയില്ലാത്ത കഷ്മലന്മാര്, ദ്രോഹികള്. നോക്കട്ടെ. മരുന്ന് മാത്രം വെച്ചാ പോരാ, ഇഞ്ചക്ഷൻ എടുക്കണം, ഇഞ്ചക്ഷൻ. ഏതായാലും നിങ്ങള് ഭാഗ്യവാന്മാരെ. ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ ഒരു പരീക്ഷണ മരുന്ന്. ഏത് മുറിവും ഒരു ഞൊടി ഇടയ്ക്കുള്ളിൽ മാറും. കാല് കേട്ട്, ആ ഒരല്പം നീറ്റലുണ്ടാവും, സാരമില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നീറ്റല് കാണുമെന്ന്? ഒന്ന് കടിച്ചു പിടിച്ചു നിന്നോ. ആ സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയതാ. ആദ്യം അവളുടെ ഏട്ടൻ ഒരു ഇൻസ്പെക്ടർ, എന്തായാലും അവന്റെ പേര് ഈയോ. ആ ഈയോ ആണെങ്കിലും ചെമ്പാണെങ്കിലും അവൻ കുറെ തല്ലി. അത് കഴിഞ്ഞ് അവളെ വേറൊരു ചേട്ടൻ ഒരു പെർക്കി, ഛേ പെർക്കി അല്ല വർക്കി, അവനും ഗുണ്ടകളും കൂടി തല്ലി. അവർക്കിട്ട് ഞങ്ങളും ശരിക്കും കൊടുത്തു. ആ വർക്കിയുടെ ചേട്ടൻ ഇയ്യോയുടെ ചേട്ടൻ കുട്ടപ്പായ ഡോക്ടറാണ് ഞാൻ. നിക്കവിടെ നിക്കവിടെ, നിനക്കൊക്കെ പോകുന്ന പാടത്തിനെ കാണിക്കാൻ ഞങ്ങളുടെ പിടിയവരെ വിടണ്ടെ, പിടിയവരെ വിടണ്ടെ, പോകട്ടെ പോകട്ടെ, അന്തരാളെ പോയ നിന്റെ ഒക്കെ. നെല്ലിന് തളിക്കാൻ വെച്ചതോ പൊനാങ്കിലെ മരുന്നെടുത്ത് അവൻ ഒഴിച്ചെന്നാ തോന്നണ. എന്തൊരു നീറ്റല്! എവിടുന്ന് കിട്ടിയടാ നിനക്ക് അവളെ? ചെല്ലുന്നിടത്തൊക്കെ അവിടെ ചേട്ടന്മാരാണല്ലോ. വേണ്ട, ഇനി പണി വേണ്ട, വിട്ടേര് അവളവിടെ പാട്ടിന് വിട്ടേര്. ആഹാ, ഇത്രയൊക്കെ ഇടിയും കൊണ്ട് നീറ്റിൽ തയ്ച്ചിട്ട് അവന്മാരെ വെറുതെ വിടാനാ? അവന്മാർക്കിട്ട് എന്തെങ്കിലും പണി കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യ ഇൻസ്പെക്ടറില്ലേ, അയാളെ പേരെന്താ? അയ്യോ അതെ, അയ്യോ അയാൾക്കിട്ട് കൊടുക്കണം. അയാളായിരുന്നല്ലോ ഉദ്ഘാടനം. അതിനെനിക്കൊരു ബുദ്ധി തോന്നുന്നു. ഒരു മാൻ മിസ്സിംഗ് കളി, നമ്മുടെ ഈ രാധുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞൊരു വിരട്ട്, അതിൽ അയാൾ കൊടുക്കും. അയാളെ കൊടുക്കാൻ എന്തിനും ഞാൻ റെഡി. നീ എന്ത് പറയുന്നു? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ, ഞാനും ഉണ്ട് കൂടെ. പക്ഷേ മിനിയെ എനിക്ക് വേണം. ശരിയാ, അവളെ സ്നേഹിക്കുന്നത് പറഞ്ഞതിനാണല്ലോ നമുക്ക് ഇടിയൊക്കെ കിട്ടിയത്. ഇനി അവളെ സ്നേഹിക്കുകയും വേണം, അവളെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും വേണം. നിനക്കതിന് കഴിയും? കഴിയും. എന്നാ നീ നിന്റെ വഴി നോക്കിക്കോ. മിനിയെ നിനക്ക് കിട്ടാനായി എന്തും ചെയ്യാൻ ഞാൻ ചാകാൻ വരെ ഞാനും കഴിയും. എങ്കിൽ പിന്നെ അവൾ എന്റേതായിരിക്കും. കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വഴിയിൽ വെച്ച് അങ്ങനെ പറഞ്ഞോന്റെ പേര് സുധീഷ് കുമാർ, സുധി എന്ന് വിളിക്കും. ആളങ്ങനെ തോനാണെങ്കിലും എംകോമിന് ഫസ്റ്റ് ക്ലാസ്, ഇപ്പൊ MBA ക്ക് പഠിക്കുന്നു. എന്നിട്ട്
എന്നിട്ടെന്താ ഈ ഒച്ചയൻ സ്റ്റേഷനിലിട്ട് ശരിക്കും കൊടുത്തു. അതിനേക്കാൾ കൂടുതൽ വർക്കിയും കൊടുത്തു. അടികൊണ്ട് പൊട്ടിയെടുത്തെ. മരുന്ന് വയ്ക്കാനാ മണ്ടന്മാര് ചെന്നത് കുട്ടിച്ചന്റെ ഡിസ്പെൻസറിയില്ല. അവിടുന്ന് കിട്ടി ശരിക്ക്. ഇനി അടുത്ത കാലത്ത് ആരും മിനിയെ ശല്യപ്പെടുത്താൻ വരില്ല, അത് ഉറപ്പാ. ഇനി ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നതുവരെ ഇവിടെയാണ് നിന്റെ താമസം. കൂടി വന്ന 2 ഡേയ്സ് എവിടെ ലോഡ്ജ് ഉടമയും ജീവനക്കാരും ഒന്നും അറിയാതെ സൂക്ഷിച്ചോളണം. ഒന്ന് പിടിച്ചേ. ഭക്ഷണവും വെള്ളമൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ എത്തിച്ചോളാം. ഇവിടെ അങ്ങനെ ആരും വരാറില്ല. അഥവാ വന്നാൽ തന്നെ ദേ ഇതിൻ്റെ അടിയിൽ ഒളിച്ചോളണം. ഡാ ഇതിൻ്റെ അടിയിൽ ഒളിച്ചോളണം എന്ന് പറഞ്ഞത് കേട്ടാ. ഞങ്ങൾ പോക്കോട്ടെ. വാ. അച്ഛനെ അധികം സങ്കടപ്പെടുത്തുകയും ചെയ്യരുത്. രാജു എടാ സൂക്ഷിച്ചോണേ. എന്ത് ചുമ്മാ പേടിപ്പിക്കാതെ പോടാ. വാ വരട്ടടാ. എന്തൊക്കെയാണോ താനി കാണിച്ചു വെച്ചിരിക്കുന്നത്? ആരുടെ പരാതിയുടെ ഭർത്താ താനാ പിള്ളേരെ അറസ്റ്റ് ചെയ്തേ? 3 മണിക്കൂർ സ്റ്റേഷനിൽ കൊണ്ട് ഇടിച്ചതിന് കോൺസ്റ്റബിൾമാർ സാക്ഷികളാ. താൻ എന്നിട്ട് എന്തെയാ കേസ് രജിസ്റ്റർ ചെയ്യാഞ്ഞ്? ഇപ്പോഴതിലൊരുത്തനെ കാണുന്നില്ല, പോലീസ് മർദ്ദനത്തിൽ മരിച്ചതായി സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് തമ്പുരാൻ സാർ പരാതി തന്നിരിക്കുന്നത്. വലിയ പിടിപാടൊക്കെ ഉള്ള ഒരു കുഴപ്പക്കാരനാണ് അദ്ദേഹം. എവിടെയെങ്കിലും പോയി പയ്യനെ കണ്ടുപിടിച്ചോണ്ടു വന്ന് കേസ് ഒതുക്കിയില്ലെങ്കിൽ തന്നെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എവിടെയാണ് നിന്റെ കൂട്ടുകാരൻ രാധാ മാധവൻ? എനിക്കറിയില്ല. എന്റെ അടുത്ത് വേലയും പറയണൊന്നും വേണ്ട, നിനക്കറിയില്ലല്ലേ. ഇല്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കണാണോ? എടാ ഒരു രാത്രി മുഴുവൻ തലകീഴായി കെട്ടി തൂക്കിട്ടാ നീ താനേ പറയും. അതെന്നെ കൊണ്ട് ചെയ്യിച്ചടങ്ങുമല്ലേ. പറയടാ അവനവിടെ തലകീഴായി കെട്ടിയിട്ട് നോക്ക്, പറയുമെന്ന് അറിയാലോ. എടാ വേണ്ട, വഷളാക്കണ്ട. അന്ന് ഞങ്ങളെ തല്ലിയ കൂട്ടത്തിൽ സാറിന്റെ തല്ല് രാധുവിന്റെ തലക്കേറ്റു. രക്തം കട്ടിപിടിച്ച് അവൻ കുഴഞ്ഞു വീണു, ഉടൻ മരിക്കുകയും ചെയ്തു. ആര് എന്ത് എപ്പോ രക്തോ? ജീപ്പിൽ എടുത്തുകൊണ്ടുപോയ മൃതദേഹം സാറ് കുഴിച്ചിട്ടോ അതോ ചുട്ടുകരിച്ചോ? എന്തുവാ സുപ്രീം കോടതി വരെ ഞങ്ങൾ സാറിനെ കയറ്റി ഇറക്കും. വേണ്ടി വന്നാലേ ചുട്ടുകരിഞ്ഞ് അവന്റെ അസ്ഥിയും ഹാജരാക്കും. നീ ആള് വിചാരിച്ചതുപോലെ അല്ലല്ലോ. എവിടെവരൊക്കെ കയറി ചിന്തിച്ചത്? കൊള്ളത് തുറന്നു പറയാമല്ലോ, നമ്മളിങ്ങനെ വഴക്കിട്ട് ഇറന്നിട്ട് ആർക്കും ഒരു പ്രയോജനമില്ല. മറിച്ച് നമ്മൾ സുഹൃത്തുക്കളായിരുന്നാൽ എന്നെ കൊണ്ട് തനിക്ക് ഒരുപാട് പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. അതെ ഞാൻ ചുമ്മാ പറയില്ല. എന്താ ഫ്രണ്ട്സ് ആയിക്കൂടെ? സാറിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ റെഡി. ഓക്കെ അപ്പൊ നമ്മൾ ഫ്രണ്ട്സ്. നമുക്കൊന്ന് ചുറ്റാനൊക്കെ പോണം. ഹണ്ടിങ് ഇഷ്ടമാണോ? ഹണ്ടിങ് അതിനൊക്കെ പോയാലോ, ജോളിയാകാൻ പറ്റൂ. അതിനു മുമ്പ് എനിക്ക് ആ രാധവിനെ ESP മുമ്പിൽ ഒന്ന് ഹാജരാക്കണേ. അല്ലെങ്കിൽ കുഴപ്പമാ. അപ്പൊ ആ പ്രശ്നം ആദ്യം തീർക്കാം. സാറ് വിഷമിക്കൊന്നും വേണ്ട, അവൻ ചത്തിട്ടൊന്നുമില്ല. അത് പിന്നെ എനിക്കറിയത്തില്ലേ. തൽക്കാലം ഞാൻ അവനെ ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. എവിടെ? അത് എവിടെയാണെന്ന് സാറിന്റെ അപ്പാപ്പം വന്ന് ചോദിച്ചാ ഞാൻ പറയില്ല. പിന്നെയല്ലേ സാറ്. രാധു എന്ന് പറഞ്ഞ ഒരുത്തരം ഇപ്പൊ കാണുന്നില്ല. ഞാൻ തല്ലിയിട്ട് മരിച്ചാണെന്ന് പറഞ്ഞ അവന്റെ അച്ഛനൊരു പ്രൊഫസർ ഉണ്ട്, അയാളിപ്പോ കേസ് കൊടുത്തിരിക്കുന്നു. വെറുതെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചത് അവന്മാര് കളിക്കുക. ആ സുധി എന്ന് പറയുന്നത് ഞാൻ വിരട്ടി നോക്കി, അവൻ വരണമെന്നില്ല. ആ രാധു ഒരു സ്ഥലത്തുണ്ട്, അതെവിടെയാണെന്ന് നമ്മുടെ അപ്പാപ്പൻ ചോദിച്ചപ്പോലും പറയില്ലെന്ന്. അപ്പാപ്പന് പറഞ്ഞ അതും കേട്ടിട്ട് വന്നല്ലോ ഈ ചോദിച്ചാൻ ഇങ്ങോട്ട് തല്ലി ഓടിക്കണ്ടവനെ. മറ്റവനെ കണത്ത ടെൻഷൻ വേറെ, അതിനൊക്കെ ഇവനെ തല്ലാൻ പോണ. വേണ്ട ഈ ചോദിച്ചാൻ തല്ലണ്ട, ഞാൻ കൊടുത്തോളാം. കൊടുക്കലവർക്ക് ഇങ്ങനെയുള്ള ഈ നാട്ടില്. എടാ ചുമ്മാ അബദ്ധമൊന്നും കാണിച്ചല്ലേ, മറ്റവനെ കാണാൻ ചെന്ന് ഞാൻ ആയി കുഴഞ്ഞിരിക്കുകയാണ്. ഇനി ഇവനെ കൂടെ കണ്ടില്ലെങ്കിൽ സർവത്ര കുഴപ്പം. ഒരു കുഴപ്പമില്ല, ഈ ചോദിച്ചാന് പേടിയാണല്ലേ, സകലം ഞാൻ ഏറ്റോളാം. ഇപ്പൊ അവൻ അപ്പാപ്പന് പറഞ്ഞിരിക്കുന്നു അവനെ ജോലി അന്ന് പോട്ടേന്ന് കുട്ടിച്ചായ ഒന്ന് പറക്കി. അവന്മാരവനെ പുറത്തു കൊണ്ടുവരുമോ നോക്കാം. പുറത്തു കൊണ്ടുവരാതെ ഇയോയുടെ ജോലിക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ അവന്റെ കയ്യും കാലം തല്ലി ഒടിക്കാനൊന്നും നിക്കണ്ട. അങ്ങ് തട്ടിയര്, ബാക്കി കാര്യം ഞാൻ ഏറ്റടാ. അതിന് നിനക്കെന്താ എത്ര ടെൻഷൻ? ടെൻഷന്റെ അല്ല, ഇതൊക്കെ തുടങ്ങി വെച്ചത് നമ്മളല്ലേന്നൊരു കുറ്റബോധം. എങ്ങനെ? നമ്മളല്ലേ പോയി അടുത്തിരുന്ന് വർത്താനം പറയാനൊക്കെ പറഞ്ഞത്? അവര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ആഹാ, പെട്ടെന്ന് കയറിയെങ്കിൽ സ്നേഹിക്കുന്ന പെണ്ണാണെന്നൊക്കെ പറഞ്ഞതോ? എന്താടെ പേര്?
സുധീഷ് വിളിക്കുന്ന സുധീന്ന് എം കോമിന് ഫസ്റ്റ് ക്ലാസ്സാ ഇപ്പം എം ബി എക്ക് പഠിക്കുന്നു കൊള്ളാലോ എന്തു കൊള്ളാം ഇയോച്ചായന്റെ കാര്യം ഓർക്കുമ്പോ സങ്കടം തോന്നുന്നു ദേടി ദേ വരുന്നു ആര് അയ്യോ ദേ ഇങ്ങോട്ട് തന്നെ വാ നമുക്ക് പോവാം എന്തിനാ എനിക്ക് പേടിയാ ഇനിയും വല്ലതും നമുക്ക് പോവാം വാ ശ്യാമേ ഇങ്ങനെ പേടിച്ചോടാൻ എന്നെ കിട്ടില്ല നീ ഇവിടെ അങ്ങനെ നിക്ക് വെറുതെ എന്തിനാ നീ വരുന്നുണ്ടോ ഇല്ല ഞാൻ പോവാ മിനി ഉപദ്രവിക്കാനും കൊല്ലാനും ഒന്നും വന്നതല്ല ഒരു തെറ്റ് ചെയ്തു പോയി അതിന് നേരിട്ട് വന്നൊന്ന് മാപ്പി ചോദിക്കണമെന്ന് കരുതി വന്നതാ അതിനെന്തിനാ ഇങ്ങനെ പേടിച്ചോടുന്നേ രണ്ടു മൂന്നിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട് പരസ്പരം ശ്രദ്ധിച്ചിട്ടുണ്ട് അത്രയല്ലേ ഉള്ളൂ മിനിക്ക് എന്നോടുള്ള പരിചയം പക്ഷെ ഞാനൊരായിരം വട്ടം മിനിയെ അല്ലാതെ കണ്ടിട്ടുണ്ട് എൻ്റെ സ്വപ്നത്തിൽ എന്നാൽ ഒരിക്കൽ പോലും മിനിയുടെ മുമ്പിൽ ഒരു ശല്യമായി വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പെട്ടെന്ന് അറിയാതെയാണെങ്കിലും അന്ന് ആ റെസ്റ്റോറൻറ്റിൽ മിനി എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അടുപ്പത്തിൽ വർത്തമാനം പറയാനൊക്കെ പറഞ്ഞപ്പോൾ ദൈവം എൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനിച്ചിരിക്കുന്നതൊക്കെ ഞാനങ്ങ് കയറി ഭ്രമിച്ചുപോയി അതാ പെട്ടെന്നൊരാൾ എൻ്റെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു പോയത് പറഞ്ഞത് സത്യമായിരുന്നെങ്കിലും പറയരുതായിരുന്നെന്ന് പിന്നീട് തോന്നി അതിന് മനസ്സ് മുഴുവൻ തുറന്ന് ഞാൻ മാപ്പ് ചോദിക്കുക മാപ്പ് നന്നേ കൂട്ടുകാരനെ എവിടെ കൊണ്ടുവിളിപ്പിച്ചു വെച്ചിരിക്കുന്നേ എന്തിനാ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഇനി ഇങ്ങനെയൊന്നും വേണ്ട അന്ന് അടുത്തു വന്നിരുന്നതിനും വർത്തമാനം പറഞ്ഞതിനും ഞാനും മാപ്പ് ചോദിക്ക വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞ് കൂട്ടുകാരനെ പുറത്തു കൊണ്ടുവന്നേര് എന്നിട്ടെല്ലാം മറന്നേര് എല്ലാം ഞാൻ ചെയ്ത തെറ്റിന് നിരപരാധികളായ എൻ്റെ കൂട്ടുകാർക്കും കിട്ടി ഒരുപാട് ശിക്ഷ അതിൻ്റെ ദേഷ്യം അവർ തീർക്കുമ്പോൾ വേണ്ടാന്ന് പറയാൻ എനിക്കെങ്ങനെ പറ്റും എന്നാലും മിനി പറഞ്ഞുകൊണ്ട് ശ്രമിച്ചു നോക്കാം പരമാവധി പിന്നെ എല്ലാം മറക്കണമെന്ന് പറഞ്ഞല്ലേ മറക്കാം എൻ്റെ വാശിയും എൻ്റെ വൈരാഗ്യവും ഒക്കെ ഞാൻ മറക്കാം പക്ഷേ പഴയ ജന്മത്തിൽ എന്നോ കണ്ട് കൊതി തീരാത്തൊരു മുഖമുണ്ട് ആ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും